വന്നില്ലേ, ഇയാളിത് എന്തൊരു ആണ്, എന്തെങ്കിലും പറയിപ്പിക്കണ്ടല്ലോ. ഒരു ചെസ് ടൂർണമെന്റ് അതെന്താ ബീപ്പ് ശബ്ദം ഇട്ട്? ഒന്നുമില്ല, കാക്കനെ വിളിച്ചാണ് പര്യായ പദത്തില് മൗഗലിന്ന് ഞാൻ കേട്ടു അത്, പക്ഷെ ഞാൻ പറയില്ല. ഇയാൾ എന്തൊരു മൗഗലിയാണ്. ഇനിയിപ്പം മാന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കും. മൈ ഡിയർ ഒരക്ഷരം കൂടുകയും ചെയ്യാറ് കുറയുകയും ചെയ്യാറ്. അതിന്റെ അടുക്ക് ഡാ വിട്ടുപോയി തോന്നല്ലോ. അതില് നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ പനിതഗാമ പാപ്പ, അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. അതെന്താ അത്? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ് സമരാഗ്നിക്ക് തീ കൊടുത്തത്. ഇല്ലില്ല, ഞാൻ തുടങ്ങും. ഞാനല്ലേ പ്രസിഡന്റ്. അന്ന് പൊട്ടിവിടർന്ന ഐക്യം ഒന്നും കൂടി വിടർത്താൻ വേണ്ടി വടക്കുന്ന തെക്കോട്ട് സുധാരാട്ടനും സൈശാട്ടനും കൂടി ചേർന്നുകൊണ്ടൊരു സമരാഗ്നി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ സമരാഗ്നി ആരംഭിച്ചിട്ട് പതിനൊന്നാമത്തെ ജില്ലയാണ് ആലപ്പുഴ ജില്ല. അങ്ങനെ തുടങ്ങി വെച്ചതിന്റെ ഐക്യത്തിന്റെ കാഹളമാണ് ഏറ്റവും ഒടുവിലായിട്ട് കടലിൽ നിന്ന് ഉയർന്നത്. ആലപ്പുഴയിൽ ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് സുധാരാട്ടൻ കുറച്ച് നേരത്തെ എത്തിന്. അടുത്തിരിക്കുന്ന ഒരു വനിതാ നേതാവും പറഞ്ഞു, ഇതാ ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതൊന്നും സുധാരാട്ടൻ ശ്രദ്ധിച്ചില്ല. സുധാരാട്ടൻ അപ്പൊ തന്നെ മൈനാകം കടലിൽ നിന്ന് ഉയർത്തി. എന്താ പറഞ്ഞെന്നാ? അത് ഞാൻ പറയൂല. ആ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റില്ല. മകരി ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കും. പക്ഷെ ഇടക്കുള്ള ഡാ വിട്ടുപോയി. പക്ഷെ പെട്ടെന്ന് തന്നെ വിളി കേട്ടിന് കേട്ടോ. ഏറെ വൈകിട്ടൊന്നുമില്ല, അതൊക്കെ ഇൻ ടൈം വന്നിരുന്ന് കുറച്ച് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. എന്താണെന്നറിയില്ല, കുറെ കാലമായിട്ട് ഞാനും കാക്കയും തമ്മിൽ ഒരു ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറിയായിട്ട്. ആരാ ജ്യേഷ്ഠൻ? ഞാൻ ജ്യേഷ്ഠൻ, കാക്ക അനിയൻ. സഹോദരമെന്നല്ല, സുഹൃത്ത് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്നൊരു. ഞാനും മൗഗലിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇത്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പ്രസിഡന്റ് അല്ലേ, ഞാൻ തുടങ്ങും. നിങ്ങൾ എന്താണ് ആദ്യം വിളിച്ച കാക്കനെ മൗഗലിന്ന്? കാക്കന്റെ പര്യായ പദാണ്. അല്ല, ഞാൻ പറയില്ല. ഇയാള് എന്തൊരു മൗഗലിയാണ്. ഇത് ഇവര് തമ്മിൽ എപ്പം പറയുന്ന കാര്യാവല്ലോ. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. ക്യാമറയും ഓൺ ആണേ. നിങ്ങള് ഫ്രണ്ട്സ് പറയലില്ലേ? അതൊക്കെ നമ്മൾ, നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും. അല്ല, എന്നാലും എന്താണ് സുധാരാട്ടൻ ശരിക്കും പറഞ്ഞേ? അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുവാന്ന് ചോദിച്ചു. പക്ഷെ വാക്ക് തുടങ്ങിയത് വേറൊരു അക്ഷരത്തിലാണല്ലോ. നിങ്ങക്ക് വേണ്ടിട്ട് പറഞ്ഞാണ് കേട്ടോ, തോന്നിയതാണ്. ആ ഇവര് എവിടെ പോയി കിടക്കുവാന്ന് ചോദിച്ചു. നിങ്ങക്ക് വേണ്ടിട്ട് പറഞ്ഞു. വെറുതെ ഒച്ചപ്പാടായിക്കോണ്ട് ഇക്കല്ല മൗഗലി. അതിനെന്താണ്? അതിനെന്താണ്? അല്ല, എന്താണ് സംഭവിച്ചെന്നാ? എന്താ സംഭവിച്ചെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്, ഞാൻ അറിയില്ല എന്താ സംഭവിച്ചെന്ന്. സംഭവിച്ചത് ഇതാണ്. കേട്ടില്ലേ? നിങ്ങളെല്ലാം കേട്ടല്ലോ അത്. സുധാരാട്ടൻ പറഞ്ഞ വാചകം ഏതാണ്? അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. അതേത് വാചകം? പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കും. പക്ഷേ ഡാ മിസ്സായി പോയി. സൈശാട്ടന് വിഷമായോന്നാ? ഏയ്, ഒരിക്കലും ഇല്ല. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. അങ്ങോട്ടിരി മൗഗലി, തള്ളല്ലേ. എന്നെ തള്ളല്ലേ, കേട്ടാ.
കേട്ടാ മൗഗലി, നമ്മൾ തമ്മിലല്ല ഫ്രണ്ട്സാണ്, നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ആ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം. അല്ല എന്നാലും സുധാരട്ടെ, എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം. ഒന്നും കൂടി കേട്ടോ കേട്ടെ. ഡാ ഇല്ലല്ലോ, അത് ബീപ്പായി പോയതാണ്. ഫുൾ സെന്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്. നിരിസ ദസനി പനിതഗമ പാപ്പ. എന്നാലും അതേത് ഭാഷ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. ശിശിരങ്ങൾ തിരയുന്നുവോ? അതെന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടും സൈസാട്ടന് ഒരു ദേഷ്യം പോലും തോന്നാത്തെന്നാ? ഇതാണ് കാരണം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഓടും. ഓ അതെയല്ലേ. അപ്പോ ഇവര് നടത്തുന്ന ഒരു യോഗത്തിന്റെ ഓഡിയോ ആറ്റം പുറത്തായിട്ടുണ്ടെങ്കിൽ ശരാശരി ബീപ്പ് ശബ്ദത്തിന്റെ ഒച്ച ഇത്രയും വരും. അപ്പൊ കടലിൽ നിന്ന് ഉയരുന്ന മറ്റൊരു മൈനാഗവുമായിട്ട് പിന്നെ കാണാം. ശരി. വനഭൂമി തോറും പരതുന്നു ഹൃദയം.